السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله بسم الله الرحمن الرحيم وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَلَا تَعْضُلُوهُنَّ أَن يَنكِحْنَ أَزْوَاجَهُنَّ إِذَا تَرَاضَوْا إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ും അൽ ബസുറ ഖുർആാൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തായത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ പദങ്ങൾ ആദ്യമായി മുസഹഫിൽ നോക്കി ശ്രദ്ധിക്കുക വ ഇദ തൊല്ലക്കുത്തും അന്നിസഹന അജലഹുന്ന ഫല തളുലൂഹുന്ന ഐന അസുവാ ജഹുന്ന ഇതാ തറാലും ബിൽമാറൂഫ് ദാലിക്ക മൻകാന മിങ്കും അല്പം ദൈർഘ്യമുള്ള ഒരായത്താണെങ്കിൽ തന്നെയും അതിലെ മിക്കവാറും പ്രയോഗങ്ങളും പദങ്ങളും നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ ആയത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അതിലെ പറയണം ഒന്ന് ശ്രദ്ധിക്കുക വൈദാ തൊല്ല കുത്തുമുൻ സഫ ബലഹുന അന സൗകര്യത്തിന് വേണ്ടി അവിടെ ഒരു വക് അനുവദിക്കുകയാണ് മുൻ സഫ ബലകുന അജലഹു فلا تعضلوهن أن ينجحن أزواجهن إذا تراضوا بينهم بالمعروف فلا تعضلوهن أن ينجحن أزواجهن إذا تراضوا بينهم بالمعروف فَلا تَعْضُلُوهُنَّ أَنْ يَنْكِحْنَ أَزْوَاجَهُنَّ إِذَا تَرَاضَوْا بَيْنَهُم بِالْمَعْرُوفِ ذَلِكَ يُوعَظُ بِهِ مَنْ كَانَ مِنْكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ يُوعَظُ بِهِ مَنْ كَانَ مِنْكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ ുംസ് കാല കുംവ അതുഹർ കും കാലക്കുംവ അതുഹർയാലമു വും തും തവല പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട തജ്ബീസിൻ്റെ നിയമങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല എല്ലാം നമുക്ക് സുപരിചിതമാണ് പാരായണം ആവർത്തിച്ച് കേട്ട് നന്നായി ശീലിക്കുക അതിലെ പദങ്ങളുടെ അർത്ഥവും ആത്തിൻ്റെ ആശയവും കൂടി ശ്രദ്ധിക്കുക വൈദാ തൊല്ലക്കുത്തുമന്നിസ വൈദാ തൊല്ലക്കുത്തുമന്നിസ നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ ആൻഡ് വെൻ യു ഡൈവോഴ്സ് വിമൻ ആൻഡ് വെൻ യു ഡൈവോഴ്സ് വിമൻ നമ്മൾ പഠിച്ചിട്ടുള്ളതിനു മുമ്പ് ഫബലഹ്ന അജലഹുന്ന അങ്ങനെ അവരുടെ വിദ്യയുടെ അവധി എത്തുകയും ചെയ്താൽ ആൻഡ് ദേ ഹാവ് ഫുൾഫിൽഡ് ദർ ടൈം അത്രയും ഭാഗം ഇതിനുമുമ്പ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആയിത്തിൻ്റെ ആരംഭ ഭാഗത്ത് പഠിച്ചതാണ് ഇനി ഉള്ള വിഷയം വിവാഹമോചനം നടത്തി വൈദ്യയുടെ പരിധി എത്തി അങ്ങനെ അവ അവളെ പിരിച്ചയച്ച ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത് ആ പിരിച്ചയച്ച സാഹചര്യത്തിൽ അള്ളാഹു പറയാണ് ഫലാ തവതുലൂഹ അങ്ങനെ സംഭവിച്ചവരെ എന്ത് ചെയ്യരുത് ഫലാ തവതുലൂഹ അപ്പോൾ നിങ്ങൾ അവരെ മുടക്കിയിടരുത് ഇത് ബന്ധുക്കളെക്കുറിച്ചാണ് അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞത് അവരുടെ ബന്ധുക്കളെക്കുറിച്ചാണ് അതായത് രക്ഷകർത്താക്കളെക്കുറിച്ച് ഫലാ തെളുലുഹുന്ന അപ്പോൾ നിങ്ങൾ അവരെ മുടക്കിയിടരുത് ദൻ ധൻ യു ഡു നോട്ട് പ്രിവെൻറ്റ് ദം എന്തിൽ നിന്നും ഐ എങ്കി ഹൈന അസുവാജുന്ന അവരുടെ ഭർത്താക്കന്മാർ അവരെ പുനർവിവാഹം ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങൾ മുടക്കിയിടാൻ പാടില്ല അപ്പോൾ ഇന്ത്യയുടെ കാലഘട്ടത്തിൽ മുടക്കിയെടുത്തിട്ടില്ല അങ്ങനെ വിവാഹമോചനം പ്രാബല്യത്തിൽ വന്നു അതിനുശേഷം അവർ പുനർവിവാഹിതരാകുവാൻ ആഗ്രഹിച്ചാൽ അതിൽ നിന്നും അവരെ തടയാൻ പാടില്ലാന്ന് ഐ എങ്കി ഹൈന അസുവാജ് ഹുന്ന അവരുടെ ഭർത്താക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും ഫ്രം റീമാരിയിങ് ദർ ഫോർമർ ഹസ്ബൻഡ്സ് ഒരാദ്യ ഭർത്താക്കൾ വിവാഹമോചനം പ്രാബല്യത്തിൽ വന്നു ആ സമയത്ത് അവർക്ക് വീണ്ടും ഒരു പുനർവിചാ വിചാരമുണ്ടാവുകയും അവർ വീണ്ടും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല എന്നാണ് അവരുടെ രക്ഷാകർത്താക്കളോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് അയ്യംഗ്യ ഹൈന അസുവാ ജഹുന്ന അവരുടെ ഭർത്താക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അവരെ നിങ്ങൾ എന്തു ചെയ്യരുത് മുടക്കിയിടാൻ പാടില്ല പലർക്കും അങ്ങനെ ഒരു ദുരഭിമാനമൊക്കെ കാണും അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഇനി ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധുക്കൾ അത് വീണ്ടും അവർ പുനർവാഹം ചെയ്യുന്നതിന് എതിര് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് അവർ ഒരു പക്ഷേ രണ്ട് കൂട്ടും ഒരുമിച്ച് ജീവിക്കുവാനും ഒക്കെ തയ്യാറായിരിക്കും പക്ഷേ ബന്ധുക്കൾ അവരെ രക്ഷാകർത്താക്കൾ വിശിഷ്യ പലപ്പോഴും അതിന് സപ്പോർട്ട് ചെയ്യാതെ ആ വിവാഹത്തിന് തടസ്സം നിൽക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ് അള്ളാഹു പറയുന്നത് ഫലാ തോതുലൂഹുന്ന അപ്പോൾ നിങ്ങൾ അവരെ മുടക്കിയിടരുത് ധനിയോ ഡുനോട്ട് പ്രിവെൻ്റ് ഡം ഐ ഹൈന അസുവാജുന്ന അവരുടെ ഭർത്താക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും ഫ്രം റീമാരിയിങ് ദയർ ഫോർമർ ഹസ്ബൻഡ്സ് ഇതാ തെറാലോ ബൈനഹും ബിൽമാറു അവർ തങ്ങൾക്കിടയിൽ സദാചാര മര്യാദ പ്രകാരം പരസ്പരം തൃപ്തിപ്പെട്ടാൽ ഇതാ തെറാലോ അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ ബൈനഹും അവർക്കിടയിൽ ബിൽ ബിൽമാറൂഫ് സദാചാര മര്യാദപ്രകാരം മന്യമായ രീതിയിൽ ഒരുമിച്ച് ജീവിക്കുവാൻ രണ്ടു കൂട്ടും തയ്യാറായി പുനർവിവാഹത്തിനൊരുങ്ങി വന്നാൽ അപ്പോൾ അവരെ തടയാൻ പാടില്ല എന്നർത്ഥം അവർ തങ്ങൾക്കിടയിൽ സദാചാര മര്യാദപ്രകാരം പരസ്പ പരസ്പരം തൃപ്തിപ്പെട്ടാൽ ഈഫ് ഡേ യഗ്രി യമംഗ് ദംസൽസ് ഓൺ ആൻ അക്സെപ്റ്റബിൾ ബേസിസ് ഈഫ് ഡേ എഗ്രി യമംഗ് ദംസൽസ് ഓൺ ആൻഡ് അക്സെപ്റ്റബിൾ ബൈസസ് ഇതാ തറാലോ അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ ബൈനഹും അവർക്കിടയിൽ ബിൽമാറൂഫ് മാന്യമായ രീതിയിൽ സദാചാര മര്യാദയനുസരിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ ദാലിക്ക യുവാഹി അപ്രകാരം സതുപദേശം ചെയ്യപ്പെടുന്നുാലിക്ക യു ആ ലുബിഹി അപ്രകാരം സതു സതുപദേശം ചെയ്യപ്പെടുന്നു ദാറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ഹൂ എവർ മങ്കാനമെങ്കും യൂമിനു ബിൽ വലിയ നിങ്ങളിൽ നിന്നും അള്ളാഹിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവർ അവർക്കാണ് ഈ ഉപദേശം അള്ളാഹു നൽകുന്നത് ദാലിക്ക യു ആദുബിഹി അപ്രകാരം ഉപദേശം സതുപദേശം നൽകപ്പെടുന്നത് ആർക്കാണ് മങ്കാനമിങ്കും യുഹുമുബിള്ളാഹി വല്ലഹുമില്ലാഹിർ നിങ്ങളിൽ നിന്നും അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കാണ് ഓഫ് യു ബിലീവ്സ് ഇൻ അള്ളാഹ് ആൻഡ് ദ ലാസ്റ്റ് ഡേ അപ്രകാരം സതുപദേശം ചെയ്യപ്പെടുന്നു ആർക്ക് നിങ്ങളിൽ നിന്നും അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ദാറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു എവർ ഹോഫ് യു ബിലീവ്സ് ഇൻ അള്ളാഹ് ആൻഡ് ഹിസ് ലാസ്റ്റ് ഡേ ലാലിക്കും അസുക്കാലക്കും വാത്തുഹർ ലാലിക്കും അസുക്കാലക്കും വാത്തുഹർ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദവും സംശുദ്ധവും ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു ആൻഡ് പ്യുവറർ അള്ളാഹുഅലമു ലാത്തൻ യാലമു അല്ലാഹുയാലമു അല്ലാഹു ആണറിയുന്നവൻ വാന്തും നിങ്ങളറിയുന്നില്ല ഒള്ളാഹുയാലമു വാന്തും ആൻഡ് അള്ളാ നോസ് ആൻഡ് യു നോ നോട്ട് ഇതാണ് ആയത്ത് വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതായത് വിവാഹമോചിതയായ സ്ത്രീ അങ്ങനെ വിദ്യയുടെ കാലഘട്ടം കഴിഞ്ഞ് അവർ പിരിഞ്ഞു ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അവർ പുന പുനർവിവാഹിതരാകുവാൻ രണ്ടു കൂട്ടരും നല്ല ബോധ്യത്തോടെ ഗുണ ഒരു ഗുണകാംക്ഷയോടെ രണ്ട് കൂട്ടർ ഒരുമിച്ച് വീണ്ടും ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ പുനർവിവാഹത്തിന് ബന്ധുക്കൾ വിശിഷ്യ മാതാപിതാക്കൾ രണ്ട് വിഭാഗത്തിലും പെട്ട മാതാപിതാക്കൾ അവർക്ക് എതിര് നിൽക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് അവർക്ക് ഉത്തമം അത് അള്ളാഹു നൽകുന്ന ഉപദേശമാണ് അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഉപദേശമാണ് മാത്രവുമല്ല അതാണ് അവർക്ക് ഏറ്റവും ഗുണപ്രദവും സംശുദ്ധവുമായിട്ടുള്ളത് എന്നും അള്ളാഹു പഠിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹു അലമു വാന്തും ലാത്തവാലമോൻ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ വാന്തല്ലാത്തലമോൻ നിങ്ങളറിയുന്നില്ല ആയത്ത് അല്പം ദൈർഘ്യമുണ്ടെങ്കിലും ധാരാളം പദങ്ങളും പ്രയോഗങ്ങളും നമ്മൾ ഇതിനുമുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ അത് അവസാനിപ്പിക്കുകയാണ് നന്നായി കേൾക്കുക നന്നായി പഠിക്കുക ഒരിക്കൽ കൂടി അതിൻ്റെ പദങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് വൈദാ തല്ല കുത്തുമുന്നിസ നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ ഫ ബലഹന അജലഹുന്ന അങ്ങനെ അവരുടെ യുദ്ധയുടെ അവധി എത്തുകയും ചെയ്താൽ ഫല തൂഹുന്ന അപ്പോൾ നിങ്ങൾ അവരെ മുടക്കിയിടരുത് അപ്പോൾ നിങ്ങൾ അവരെ മുടക്കിയിടരുത് അങ്ങനെ വിവാഹമോചിതരായ ആ ദമ്പതികളെ നിങ്ങൾ മുടക്കിയിടാൻ പാടില്ല ഏതിൽ നിന്നും ഐ എങ്കി ഹൈ ഐ അംഗ്യഹന അജുവാജുന്ന അവരുടെ പൂർവ്വ ഭർത്താക്കൾ അവരെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും ഇതാ തെറാലവ് ബൈനഹും ബിൽ മാഹ്റൂഫ് അവർ തങ്ങൾക്കിടയിൽ പരസ്പരം തൃപ്തിപ്പെട്ട് സദാചാര മര്യാദയനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ ഇതാ തെറാലോ അവർ പരസ്പരം തൃപ്തിപ്പെടുന്നതായാൽ ബൈനഹും അവർക്കിടയിൽ ബിൽ മാഹ്റൂഫ് മാഹ്റൂഫോടുകൂടി അതായത് മാന്യമായ രീതിയിൽ സദാചാര മര്യാദ പ്രകാരം ഒരുമിച്ച് ജീവിക്കാൻ അവർ തയ്യാറാകുന്ന ആ ഒരു സാഹചര്യമുണ്ടായാൽ നിങ്ങൾ അവർക്കെതിരെ നിൽക്കാൻ പാടില്ല അവരെ വീണ്ടും പുനർവിവാഹത്തിന് സൗകര്യമൊരുക്കി കൊടുക്കേണ്ടതാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു ദാലിക്കും യുവാലുദിഹി അപ്രകാരം ഉപദേശം ചെയ്യപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ് അപ്രകാരം ഉപദേശം ചെയ്യപ്പെടുന്നത് മങ്കാന യുമിനുമെങ്കും യു മങ്കാനമെങ്കും യു ഉമിനുമില്ലാഹി വല്യ ഉമില്ലാഹർ നിങ്ങളിൽ നിന്നും അല്ലാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കാണ് ദാലിക്കും അസുക്കാലക്കും വാത്തുഹർ ദാലിക്കും അതാണ് അസുക്കാലക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതും വ സംശുദ്ധ സംശുദ്ധമായതും ദാലിക്കും അസുക്കാലക്കും വാത്തുഹർ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദവും സംശുദ്ധവും വള്ളാഹുയാലമു വ അന്തല്ലാത്തലമോൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് എല്ലാം അറിയുന്നവർ വ അന്തില്ലാത്ത വാലമോൻ നിങ്ങളെല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവരല്ല അതുകൊണ്ട് അത് ആദ്യത്തെ നന്നായി പഠിക്കുക വാഹറു ദവാന അനിൽ ഹദൽഹി റബി ലാലമീൻ അസലമലൈക്കും ഓറമുല്ലാഹി